لله الحمد لله الذي خلق الإنسان علمه البيان والصلاة والسلام على سيدنا محمد إن نرسله إلى كافة الخلق لإظهار الإيمان وعلى آله وصحابه الذين جاهدوا لإزالة الكفر والطغيان أما بعد يا أيها العلماء والصادات والإخوان أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله അടുത്ത് സ്വീകാര്യമായ മതം ഇസ്ലാമാണ് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ആരും അതിന് ഇത് ഇതിലും അറിയില്ല ഇപ്പം നിങ്ങൾ സിനിമാ പാട്ട് കേൾക്കാത്തവരല്ല എന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും സിനിമാ പാട്ട് കേൾക്കണവരാ എന്നാലേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം നിങ്ങൾ കേട്ട് ഒരു പാട്ടാണ് വയലാർ രാമവർമ്മ എഴുതിയതാ എന്താ അദ്ദേഹം പറഞ്ഞത് ഈശ്വരൻ ഹിന്ദു അല്ല ഇസ്ലാം അല്ല ക്രിസ്ത്യാനിയല്ല നും ചന്ദ്രനുമല്ല ഈശ്വരൻ ഹിന്ദുവല്ല അല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അതിൽ എന്താ തെറ്റ് അള്ളാഹു ഹിന്ദു ആകേണ്ടതോ ഇസ്ലാം ആകേണ്ടതോ ക്രിസ്ത്യാനി ആകേണ്ടതോ കാര്യമില്ല അത് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അനുസരണമെന്നാണ് ആരനുസരിക്കണേ സൃഷ്ടാവായ റബ്ബിനെ സൃഷ്ടികളായ നമ്മൾ അനുസരിക്കുക അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതെല്ലാവരും അറിഞ്ഞോ അറിയാതെ ഒക്കെ അനുസരിച്ചുകൊണ്ട് ഏത് ദൈവത്തിന് നിഷേധിക്കുന്നവൻ വരെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നിഷേധിക്കുന്നതെന്ന് മനസ്സിലാക്കണം ശ്വസിക്കാൻ വായു ആരുതുന്നു എന്നുവേണ്ട സർവ്വതം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് നമ്മളെ ഈ ഭൂമിയിലേക്ക് യാത്രയാക്കിയ ആ മഹൽ ശക്തിക്കാണ് ഒരു ദൈവം എന്ന് പറയും പണ്ട് പറഞ്ഞില്ലേ ഭഗവാൻ എന്ന് ഹിന്ദു വിളിക്കും ഈശോ ഈശോ എന്ന് ക്രിസ്ത്യൻ വിളിക്കും റഹ്മാൻ റഹ്മാൻ എന്ന് മുസ്ലിം വിളിക്കും സഹോദര ആരുമന്യരല്ല സഹോദര ദൈവം രണ്ടില്ല എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമ്മളിവിടെ മതത്തിൻ്റെ പേരിൽ വഴക്കടിക്കേണ്ടവരല്ല ഞാൻ ചോദിക്കുകയാണ് നമ്മളൊരു സുഹൃത്ത് ഒരു അമുസ്ലിമായ ഒരു സുഹൃത്താണെന്ന് വിചാരിക്കുക അവൻ ഞാൻ നമ്മളും കൂടെ പോണ സമയത്ത് അവൻ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അവൻ ഹിന്ദു ആണല്ലോ എന്ന് കരുതിക്കൊണ്ട് അവനെ നമ്മൾ മാറ്റി നിർത്താറുണ്ടോ ഇല്ല അവന് നമ്മുടെ രക്തം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും നമ്മൾ കാരണം എന്താ അത് മനുഷ്യനെ മതത്തിലേക്ക് അടുപ്പിക്കുന്ന മനുഷ്യൻ്റെ മൗലികമായ മൂല്യങ്ങളിൽ നാം ശരിക്കും കടന്ന് ചെല്ലുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് ആളുകൾക്ക് എന്തെന്നറിയാമോ ഞാൻ മുസ്ലിമാണ് ഞാനാണ് വലിയ ആളെന്ന് പക്ഷേ ആരെയാണ് വലിയ ആൾ അല്ല അടുത്ത് വലിയ ആളെന്ന് ആർക്കാണ് നിശ്ചയിക്കാൻ കഴിയുക മക്കളെ നമ്മൾ അമലുകൾ ചെയ്യുക സൃഷ്ടാവായ റബ്ബ് സ്വീകരിക്കുക അങ്ങനെ സ്വീകരിച്ച് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ അമലുകൾ ഓരോ കാര്യങ്ങൾ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട് ആ നിർദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാ നമുക്കൊരു വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും വരാതെ കാര്യങ്ങൾ നമുക്ക് സാധിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ എന്ന് പറയുന്ന ഈ മഹത്തായ സൃഷ്ടി ഉണ്ടല്ല അള്ളാഹു സുബഹാന ഹുദ്ഹാല സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് ഓരോ മതത്തിനും ഓരോ വിശ്വാസങ്ങളുണ്ട് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ക്രൈസ്തവലോകം അതേ സ്ഥാനത്ത് ഈസാ നബി അലി ഇസ്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ആ തൊട്ടിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലി പറഞ്ഞ സംഭവം സൂഹത്തും അറിയമ്പിലൂടെ അള്ളാഹു തആല നമ്മൾ അറിയിക്കുകയും അപ്പം ഈസാൻ നബി അലി ഇസ്സലാം ഒരു പ്രവാചകനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം ഈ പ്രവാചകന്മാരുടെ വരവിൽ കൂടിയാണ് മനുഷ്യന് സന്മാർഗം കരഗതമാകുക എന്നാൽ ആ ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കണം ഈസാ നബി അലി ഇസ്ലാമിനെ കുറിച്ചും അതേ മറ്റു മറ്റ് പ്രവാചകന്മാരെ കുറിച്ചും നമുക്കൊരുപാട് മനസ്സിലാക്കാനുണ്ട് ഞാൻ പറഞ്ഞത് ഈസാ നബി ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുമ്പോൾ ജൂതന്മാർ വിശ്വസിക്കുന്നത് ജാരസന്താനമാണെന്നാണ് എന്താ സ്ഥിതി അങ്ങനെ മനുഷ്യൻ മനുഷ്യൻ പല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആരോരുത്തരും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഒരു ജാസന്താനായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ദൈവത്തിനായിട്ടോ അല്ല കാണുന്നത് നമ്മൾ ആരാ കാണുന്നത് അമ്മ ഒരു പ്രവാചകൻ ഇസ്രായേൽ വർഗ്ഗത്തിൽ ഏറ്റവും അവസാനമായിട്ട് വന്ന പ്രവാചകനാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ലോക ജനതയുടെ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് ഷഫി വനാർ റസൂൽഹി അപ്പോൾ ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ പ്രവാചകന്മാരെ ഈ ലോകത്തിലേക്ക് അള്ളാഹു യാത്രയാക്കിയിട്ടുണ്ട് അതിൽ അന്ത്യപ്രവാചകനാണ് ഷഫി വനാർ റസൂൽഹി സല്ലാഹു അലഹി വസ്ലം അവസാനമായിട്ട് ഈ ലോകത്തേക്ക് യാത്രയായ ഇനി ഒരു പ്രവാചകൻ്റെ ആവശ്യമില്ലാത്ത വിധം അള്ളാഹു സുബാനുഹു താല നബി സല്ലാഹു അലൈഹി വസ്ലം ഈ ലോകത്തിലേക്ക് യാത്ര നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും അന്ത്യപ്രവാചകനായ നബിസ്വല്ലാ അലൈഹി വല്ലമയെ സംബന്ധിച്ച് പൂർവ്വ വേദങ്ങൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിലെ ഹൈന്ദവ സുഹൃത്തുക്കളുടെ വേദഗ്രന്ഥത്തിൽപ്പെട്ടതാണുള്ള ഈ അവതാരങ്ങളെക്കുറിച്ച് പറയുന്നത് ഓരോ ആളുകളും വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വ്യാസമുനി എന്ന് പറയുന്ന മഹത്തായൂർ മഹർഷി മഹാനായൊരു മഹർഷിയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭവിഷ്യൽ പുരാണം പുരാണങ്ങളുടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എന്നാണ് ആ ഭവിഷ്യൽ പുരാണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ആ ഭവിഷ്യൽ പുരാണത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷെ ശരിക്കും മനസ്സിലാക്കണം അദ്ദേഹം പറയുന്നത് എന്താ കൽഗി അവതാരം എന്നൊരു അവതാരം ഇവിടെ വരാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ വ്യാസമുനി പറഞ്ഞിട്ട് എത്ര വർഷമായി രണ്ടായിരം വർഷം ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് വ്യാസമുനി പറയുകയാണ് ശാർമല ദ്വീപിൽ വിഷ്ണു ഭഗത്ത് എന്നൊരാളുടെ മകനായിട്ട് ജനിക്കുന്ന കുട്ടിയാണ് കലുകിയവതാരം കുട്ടി ജനിക്കുന്നതിന് മുൻപ് പിതാവ് മരണപ്പെട്ടു പോകും കുട്ടിക്ക് ആറ് വയസ്സ് പ്രായമാകുമ്പോൾ മാതാവും മരണപ്പെടും പിതാവിൻ്റെ ആളുകളാൽ സംരക്ഷിക്കപ്പെടുന്ന കുട്ടി സുസമ്മതൻ എന്ന പേര് സമ്പാദിക്കും ഒരു നല്ല വാക്ക് പറഞ്ഞ കാരണത്താൽ വിരോധികളാവുകയും സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടതായിട്ടും വരും എന്നിട്ട് പറയുന്നു മൂവായിരത്തോളം അനുയായികളെ ശേഖരിച്ച് ജന്മദേശം കീഴടക്കും ജഗദ്ഗുരുവാകുന്ന വാനലോക സഞ്ചാരം നടത്തും ഈ ലക്ഷണങ്ങൾ ആരിൽ ഒത്തിട്ടുണ്ടോ അതാണ് അവതാരം എന്ന് വ്യാസമുനി അദ്ദേഹത്തിൻ്റെ ഭവിഷ്യൽ പുരാണത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്താണ് പറഞ്ഞതിൻ്റെ രഹസ്യമെന്ന് നമുക്ക് ശരിക്കൊന്ന് മനസ്സിലാക്കണം വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ വെറും വാക്കുകളല്ലത് നാം ശരിക്കും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഷെഫി ഓനാ റസൂർ അള്ളാഹി സല്ല അള്ളു അലൈഹി വസ്ലമയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നബിദിനൊക്കെ വരുമ്പോ എന്ന അവസരത്തിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ഞാൻ പ്രസംഗിക്കാറുണ്ട് അപ്പോൾ നബി നബിസ് അലൈഹി അലൈവലമയെ പരിചയപ്പെടുത്തുമ്പോൾ നബി അലൈഹി അലൈവസലമയെ മറ്റു വേദങ്ങളിലും പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ആ പറഞ്ഞ കാര്യം എന്താണ് എന്ന് ശരിക്കും ഇത്തരുണത്തിൽ ഒന്നുകൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനത് ചില വരികളൊക്കെ എഴുതി എഴുതാറുണ്ട് ആ എഴുതിയ കൂട്ടത്തിൽ ഈ വ്യാസമുണി പറഞ്ഞ സംഭവം ഞാൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് പിറന്ന ദിനം വരവായി ആമോദത്തോടാശോണിലത അമ്പിളി മിന്നി തെളിവായി ജനം ബന്ധം മുറിഞ്ഞ വിധം ചിന്തിച്ചുഴന്ന യുഗമിൽ സ്വന്തം കാരം കൊടുത്ത് സൽപാന്താവിൽ നയിച്ച ആദര ജന്മദിനമാണ് പൂർവപ്രവാചക ദൈവ സന്ദേശം അതിൽ പറയുന്ന മുത്തുനബിയാം പൂർണ്ണ തെളിവടക്കം വ്യാസമുനി പുരാണ ഗ്രന്ഥ തിരുദ്ധരിച്ചതാ ലക്ഷണമൊത്ത കൽകിയാരെന്നറിഞ്ഞിടുവാൻ വീക്ഷണമൊന്നു നടന്നാൽ ലക്ഷ്യം പീഴ ചിടാതെ ലെവലിൽ പരതിടുകിൽ ലഭ്യം ശാർമല ശാർമലദ്വീപിലെന്ന് വിഷ്ണു ഭഗത്തിന് മകനായി പിറന്ന ശാശ്വതജന്മസുഖ സൗഭാഗ്യം നേടിടുവാൻ തന്ന തന്നെ മരണം പിതാവിലെത്തി തങ്ങൾ പിറന്നിടും മുമ്പെന്നുള്ള വ്യാസമൊഴികൾ മാതാവും വിട്ടിടുമറു വയസ്സിലായ മങ്ങാത്ത സത്യവഴികൾ പിതൃവഴിയിലുള്ളവരാൽ പരിപാലിച്ചോ ബനിച്ചു പോറ്റി വളർത്തിടുമെന്നും പറയുന്ന വാക്കതോടെ വിശ്വസ്തൻ എന്നൊരപരനാമം പരന്നതു ഒരു നല്ല വാക്കിനാല ജന്മസ്ഥലം വെടിഞ്ഞു പോകും പാലായനമെന്നും ഒത്തങ്ങിണിമതം വധം വിവരണത്തിൽ എക്തി പുരാണമതിന്നും സഞ്ചാരം ചെയ്യും ജഗദ്ഗുരുവായി വന്ന് വാക്യം റഹ്മാനാം ആലമീൻ ിൽപിൽ വിഷ്ണു ഭഗത്ത് എന്നൊരാളുടെ മകനായിട്ട് ജനിക്കുന്നതാണ് വ്യാസപതി പറഞ്ഞത് ഷാർബലദ്വീപ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ പാറകളും പർവ്വതങ്ങളും അധികരിച്ച പ്രദേശം ലോകത്ത് ഏറ്റവും കൂടുതൽ പാറകളും പർവ്വതങ്ങളും ഉള്ളത് എവിടെയാണെന്നറിയാമോ മക്ക അപ്പം അതിൻ്റെ അർത്ഥം ഷാർമലദ്വീപ് എന്ന് പറഞ്ഞാൽ മക്കയിൽ വിഷ്ണു ഭഗത്ത് വിഷ്ണു എന്ന് പറഞ്ഞാൽ ദൈവം ഭഗത് എന്ന് പറഞ്ഞാൽ അടിമ അപ്പം ദൈവത്തിൻ്റെ അടിമ എന്ന് പേരുള്ള ഒരാളുടെ മകനായിട്ട് എന്ന് പറഞ്ഞത് അത് സംസ്കൃതി പറഞ്ഞപ്പോൾ വിഷ്ണു ഭഗത്ത് നിന്നായി അറബിയിൽ പറയുമ്പോൾ അബ്ദുള്ള ഉണ്ടോ അപ്പോൾ മക്കയിൽ അബ്ദുള്ള എന്നൊരാളുടെ മകനായിട്ട് ജനിക്കുന്ന കുട്ടിയാണ് കൽകിയ അവതാരം ഈ കൽകി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ബുദ്ധിമുട്ടാണേ ഈ വടക്കുന്നൊരു പെണ്ണിനെ ഇവിടെ കെട്ടിക്കണ്ടായിട്ട് വന്നു ഏത് തെക്ക് ഭാഗത്ത് കെട്ടിക്കണ്ടായിട്ട് പെണ്ണിൻ്റെ പേര് പാത്തു എന്നായിരുന്നു അപ്പം പെണ്ണിൻ്റെ പേര് പാത്തു എന്നായപ്പോൾ നിക്കാതിരിക്കുമ്പോൾ വാപ്പ പോയി ചെളി എൻ്റെ മകൾ പാത്തു എന്ന് പറഞ്ഞു അപ്പ വേണ്ട പുതിയ ആപ്പളെ ഇടിച്ചിട്ട് പറഞ്ഞേ നിങ്ങളെ മോള് പാത്തുണ്ടെങ്കിൽ ഞാൻ കട്ടപ്പന്നെടുത്ത് താഴത്തെടുത്തൊന്നുള്ളൂ പേരാണെന്ന് മനസ്സിലാക്കലും മൂപ്പര് അല്ല എന്നതുപോലെ ഇവിടെ കൽകി എന്ന് പറഞ്ഞാൽ എന്താ കൽകി കറകളയുന്നവൻ മനുഷ്യൻ്റെ മനസ്സിൽ തങ്ങിക്കിടക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെയും അധമവിശ്വാസങ്ങളുടെയും കറയെല്ലാം കളഞ്ഞ് മനുഷ്യനെ സംശുദ്ധമാക്കുന്ന അവതാരം എന്നാണ് കൽകി അവതാരം എന്ന് പറഞ്ഞാൽ അർത്ഥം ആ കൽകി വരണത് എവിടെയാണ് ഷാർമലദ്വീപില് മക്കയിൽ അബ്ദുള്ള എന്നൊരാളുടെ മകനായിട്ട് ജനിക്കും എന്ന് പറഞ്ഞത് ഷാർമരദ്വീപിൽ വിഷ്ണു ഭഗത്ത് എന്നൊരാളുടെ മകനായിട്ട് ജനിക്കുന്ന കുട്ടിയാണ് നൽകിയ അവതാരം കുട്ടി ജനിക്കുന്നതിന് മുൻപ് പിതാവ് മരണപ്പെട്ടു പോകും ശരിയല്ലേ നമിസല്ലാ അലിന്റെ ജനനത്തിന് മുൻപ് അബ്ദുള്ള എന്നിവർ ഒഫാത്തായി പോയി കുട്ടിക്ക് ആറു വയസ്സ് പ്രായമാകുമ്പോൾ മാതാവും മരണപ്പെടും അണ്ട വ്യാസമനി പറഞ്ഞതുണ്ടാ അപ്പോൾ ആമിനാവിതെന്നാ നബിസല്ലാ സ്വലമയ്ക്ക് ആറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പിന്നെ ആര് സംരക്ഷിച്ചു പിതാവിൻ്റെ ആളുകളാൽ സംരക്ഷിക്കപ്പെടുന്ന കുട്ടി സുസമ്മതൻ എന്ന പേര് സമ്പാദിക്കും അബ്ദുൽ മുത്തലിബിൻ്റെയും അബൂ താലിബിൻ്റെയും എല്ലാം സംരക്ഷണയിലാണ് നബി അലൈഹി അലൈഹുലമ വളർന്നത് ആ നബി അലൈഹി അലൈഹുസ്ലമയെ എന്താണ് ഈ ലോകം കണ്ടത് അന്ന് ഏറ്റവും മോശമായ അതായത് അന്ധകാര ഡാർക്കേജ് എന്നാണ് ലോകം അന്ന് ലോകം അന്ന് ആ കാലത്തിന് വിശേഷിപ്പിച്ചു ആ കാലഘട്ടത്തിൽ ഡാർക്ക് ഡാർക്കേജിൻ്റെ കാലഘട്ടത്തിൽ അതായത് സത്യം എന്താണ് നീതി എന്താണ് ഒന്നുമില്ലാത്തൊരു കാലം അന്ന് എല്ലാവരാലും സമ്മതിക്കപ്പെട്ട സുസമ്മതൻ എല്ലാവരും സമ്മതിക്കപ്പെട്ടവൻ അതിന് നമ്മൾ അറബിയിൽ എന്ത് പറയും അല്ലമീൻ ഉണ്ടാ അല്ലീൻ എന്ന പേര് നബി നബിസ്ആലി വസ്ലമൊക്കെ കരസ്ഥമാക്കി അത് കാരണം എന്താ ഒരു വിശ്വസ്തനാണ് ഒരു കളവ് പോലും പറഞ്ഞില്ല ചെറുപ്പം പ്രായം പോലെ ചെറുപ്രായം മുതൽ ഒരു കളവ് പോലും നബിസ് അല്ലാസ്ലം പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു പ്രകൃതിയായിരുന്നു നബിസ്ല്ലാ അലി വസ്ലമേടേത് അപ്പോൾ അതാണ് വ്യാസമന് പറഞ്ഞത് പിതാവിൻ്റെ ആളുകളെ സംരക്ഷിക്കപ്പെടുന്ന കുട്ടി സുസമ്മതൻ എന്ന പേര് സമ്പാദിക്കും ഇങ്ങനെയൊക്കെ സമ്പാദിച്ച് കഴിഞ്ഞിട്ടും അവസാനം എന്തും സംഭവിച്ചു ഒരു നല്ല കാര്യം പറഞ്ഞ കാരണത്താൽ വിരോധികളാവുകയും സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടതായിട്ടും വരും എന്താണ് ഈ നല്ല കാര്യം പറഞ്ഞത് നല്ല കാര്യം ഈ കാണുന്ന ബ്രഹ്മാണ്ഡ ഘടാഹത്തെ മുഴുവനും സൃഷ്ടിച്ചത് ഒരു ദൈവമാണ് ആ ദൈവത്തിനെ ഇല്ലാതെ വേറെ ഒരു ദൈവത്തിനെയും ആരാധിക്കാൻ പാടില്ല ലാ ഇലാഹ് ആരാധന കർഹതയുള്ളവൻ ഇല്ല ഇല്ലല്ലോ അല്ല ഒഴികെ ഈ ഒരറ്റ വാക്കിലാണ് കുറേശ്ശികളുടെ സാഹു അലൈവം ഏറ്റെതിർത്തത് അള്ളാഹു സുബാനഹത്തേല മനുഷ്യനെ മൂന്നാക്കി തരം തിരിച്ച് സൂറത്തുൽ ബക്കറ നമ്മളാദ്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ദാലിക്കൽ കിതാബിൽ വൈബി കിത്താബിലാറീഹി എന്ന് മനസ്സിലാത്തറിഞ്ഞിട്ട് അങ്ങനെ ആദ്യം പറഞ്ഞു ഏറ്റവും വിജയികളെ പറ്റി പറഞ്ഞു പിന്നീട് നിഷേധികളെ പറ്റി പറഞ്ഞു പിന്നീട് മുനാഫിക്കുകളെ പറ്റി പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ് ഒരുപാട് പറഞ്ഞതിന് ശേഷം അത് എന്താ യാ പറഞ്ഞോ ും പറയേണ്ട ആവശ്യം പക്ഷേ ഇവിടെ നിങ്ങൾ അള്ളാവിനെ ആരാധിക്കുക അല്ലതീ ക്കും നിങ്ങളെ ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ മുൻഗാബികൾ സൃഷ്ടിച്ചു ആ റബ്ബിനെ നിങ്ങൾ ശരിക്കും അനുസരിക്കണം അത് പറയണത് അപ്പം അത് ആ ഒരു കാര്യം നബിസല്ലാതെ സ്വലി ലോകത്തോട് പ്രഖ്യാപിച്ചതാണ് ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല നബിസില്ലാതെ സ്വലും എനിക്ക് നല്ല സുന്ദരിയായ പെണ്ണെ കെട്ടിത്തേരണമെന്ന് പറഞ്ഞില്ല വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞില്ല എന്നെ പറഞ്ഞിട്ട് സംഭരണാക്കണമെന്ന് പറഞ്ഞില്ല ഈ കാണുന്ന ബ്രഹ്മാണ്ഡഘ ഘടാത്തിൻ്റെ മുഴുവനും ഉടമസ്ഥൻ അതാവുകയാണെന്ന് മാത്രം ഒറ്റ കാര്യം ആ ഒരു നല്ല കാര്യം പറഞ്ഞ കാരണത്താലാണ് വിരോധികളായത് വേണ്ട ഒരു നല്ല കാര്യം പറഞ്ഞ കാരണത്താൽ വിരോധികളാവുകയും സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു പറഞ്ഞാൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു എന്നർത്ഥം പിന്നീട് മൂവായിരത്തോളം അര്യായികളെ ശേഖരിച്ചുകൊണ്ട് ജന്മദേശം കീഴടക്കും മക്കം ഫ് വീണ്ടും പറയുന്നു ജഗദ്ഗുരു ആകുന്ന വാനലോക സഞ്ചാരം നടത്തും മേഹറാജ് ഇങ്ങനെ ഈ ലക്ഷണങ്ങൾ ഒത്തു വേറെ ഒരു മനുഷ്യനെ ഈ ലോകത്ത് നിങ്ങൾ കാണിച്ചു തന്നെ നബിഅല്മേ അല്ലാതെ അപ്പൊ ഹൈന്ദവരും വിശ്വസിക്കേണ്ട ഒരു വ്യക്തിയാണ് ആര് ഷഫീഫ് നസുറുലായി ഹൈന്ദവരുടെ വേദഗ്രന്ഥത്തിൽ പറയുന്ന വ്യക്തിയാണ് പക്ഷേ നമ്മൾ ആ വേദഗ്രന്ഥമൊക്കെ തൊട്ടു നോക്കൂല്ലോ വായിക്കൂല വായിച്ച തെറ്റായി തെറ്റായിപ്പോയില്ലേ ബൈബിൾ നമുക്ക് വായിക്കാം അതിൽ നിന്ന് മനസ്സിലാക്കണം ഇസ്ലാമിന് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓരോ മതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ഏത് ഗ്രന്ഥത്തിലേക്ക് കടന്നു ചെന്നാലും നബി സല്ലാ അല്ലയസ്ലമയെ കാണാത്ത ഒരു സ്ഥലവും ലോകത്തുണ്ടാവില്ല കാരണം റഹമത്തുല്ലാലി അണ്ട ആലമിൻ്റെ റഹ്മത്തായിട്ട് അള്ളാഹു യാത്രയാക്കിയ പ്രവാചകനാണ് ഷഫി വനർ റസുൽ അലൈഹി സാഹു ആ നബിയുടെ മധ്യ എത്ര നമ്മൾ പറഞ്ഞാലും മതിയുല്ല മക്കളെ ഒരുപാട് നബിസല്ലാൻ നമുക്ക് ഇനി പറയാനും പടയാ ഒരുപാടുണ്ട് പക്ഷേ നബിസുല്ലാ അലി വസ്ലമയെ നമ്മൾ കാണുന്നുണ്ടോ അപ്പോൾ നിബിസാഹു അലൈഹി സലമയെ സംബന്ധിച്ച് ആരെന്ത് പറഞ്ഞാലും മതം അവസാനിക്കൂല പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല അതാണല്ലോ ബഹുമാനപ്പെട്ട ഭൂശ്രീമാമൃതി അല്ലാഹുൻ മഹാനവറികൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നതായ മഹൽ ഗ്രന്ഥത്തിൽ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതിന് ശേഷം എന്താണ് അവിടെ എഴുതേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല മക്കൾക്ക് ആകെ വിഷമിച്ച് രണ്ട് രാത്രികൾ വേദനപ്പെട്ടു മൂന്നാമത്തെ രാത്രി ഷബിർ റസൂറുലാഹി സലാഹു അലൈഹി വസ്ലമ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഇമാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കുല്ലിഹി അവിടെ എഴുതി ചേർക്കേണ്ടത് ഹൈറു ഹൽഖാർ അതായത് സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും എനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനാണെന്നാണ് ബുഹാരി പറഞ്ഞു അൻഹു പറഞ്ഞത് എനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ശേഷം പറയേണ്ടത് എന്താ അത് ഹൈർ ഹൽക്കാണ് എല്ലാ സൃഷ്ടികളിലും ആ വ്യക്തി ഹൈർ ഹൽക്കാണ് എന്നാണ് നബിസാഹു അലൈഹി വസ്ലമ സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത് അപ്പോൾ അലൈഹി വലിമയെ സംബന്ധിച്ച് ആരെന്തെല്ലാം പറഞ്ഞാലും സഹോദരന്മാരെ അത് അധികമാകൂലെന്നുള്ള കാര്യം ഓർമ്മ ആണ് നബ്സല്ലാ അലൈഹി വല്ലമയെ ആരാധിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തുമാത്രം അധികം നമ്മൾക്ക് പറയാൻ അറിയാമോ ഇപ്പോൾ ഈ കാസറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാസറ്റിൻ്റെ ആളാകുന്ന ഹംസ കൊന്ന തീരിയിട്ടല്ലോ ഹംസ കുന്ന് തീരെ കൊല്ലം തോറിങ്ങനെ നബിയുടെ റബി ലോലാകുമ്പോൾ നബിയുടെ മധു ഗഗാനങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ പുസ്തകാൾക്കാരുണ്ട് അദ്ദേഹത്തിന് അതിൽ അള്ളാഹു സുബനോത്തോ സ്വീകരിക്കുന്നതിന് അമലാക്കുകയും അതിൻ്റെ പേരിൽ അള്ളാഹ് ഹുസ്ബുബനു അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം നബിസിലന്നായാലും ചിലപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞാൽ അതിന് പ്രതിഫലമുണ്ട് ഇൻഷാ അല്ല ഞാൻ നിങ്ങൾക്കൊരു ഒരു മതേഹ ഗാനം ഞാൻ കേൾപ്പിച്ച് തരാം നബി സല അല്ലാ അലൈഹി വസ്ലമയെ സംബന്ധിച്ച് നാം ശരിക്കും എന്ന് മനസ്സിലാക്കുന്ന സഹോദരന്മാരെ ഇവ ഇവിടെ നബിസുലല്ലാ അലി വസ്ലമ ആരാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ വേദഗ്രന്ഥങ്ങളിൽ വരെ നബി സുല്ലാ അല്ലൈവലമയെ പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കാതെ നബി സലാഹു അലൈഹി കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത എത്രയോ മുസ്ലിമികളാണുള്ളത് പക്ഷേ ആ മുസ്ലിമുകളായ ആളുകൾ വരെ നബി സലാഹു അലൈഹി സ്വലമയെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കുകയും നബിസുല്ലാ അലൈഹി കുറിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ആ നബിദിന പരിപാടിയിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന ചരിത്രങ്ങൾ നമുക്ക് മിക്കപ്പോഴും കാണാൻ കഴിയുന്ന പേപ്പറിൽ കൂടി അപ്പോൾ അതുകൊണ്ട് മറ്റു മതക്കാരൻ കുറിച്ച് പറയുമ്പോൾ നമുക്കത് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വേദന ചില വാസിലാളുകൾക്കുണ്ട് പക്ഷേ നബിസുല്ലാ അലൈഹി വസ്ലമയെ സംബന്ധിച്ച് എത്രയോ ആളുകൾ പല രീതിയിലും പ്രതിപാദിച്ചത് നമുക്ക് കാണാൻ കഴിയും നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ എല്ലാം മനസ്സിലാക്കിയവരാവില്ല ഏതായിരുന്നാലും ഈ മഹത്തായ സന്ദർഭത്തിൽ നബിസുല്ലാ അലൈവ് സ്വലമയെ കുറിച്ചുള്ളതാ ആ ഒരു ഓർമ്മയും സ്മരണയും നമുക്ക് പുതുക്കുവാനുള്ള ഒരു മഹത്തായ ഒരു ദിനവും കൂടിയായിട്ടാണ് ഈ റമദാൻ്റെ സന്ദർഭങ്ങളെ നമ്മൾ കാണേണ്ടത് കാരണം നമുക്ക് കിട്ടിയ ഒരു അമൂല്യനിധിയാണ് റമദാൻ ഇതിൽ പ്രധാന പങ്ക് നബിസുല്ലാ അലി സ്വലമക്കുള്ളതാണ് പിന്നീട് ബാക്കിയുള്ളവർക്കുള്ളൂ അത് മനസ്സിലാക്കണം നബിസുല്ലാ അല്ലൈവലമേൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ ഒരു സ്ലാത്ത് ഇല്ലിയാൽ ആ സ്ലാത്തും കൊണ്ട് നബി നബിസല്ലാ സ്വലി അടുത്തേക്ക് മലക്കേളി ഇല്ലയാണ് വെള്ളിയാഴ്ച ദിവസം സ്ഥലാത്തി ഇല്ലുമ്പോൾ നേരിട്ട് നമ്മുടെ സ്ലാത്ത് ശബ്ദത്തിൽ അങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ നബിസല്ലാ അലൈഹി സ്വലമയെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് ഒന്ന് കാണാനുള്ള ഭാഗ്യം അപ്പോൾ നബി നബിസുല്ലാ അലൈഹി വസ്ലമയെ സ്വപ്നത്തിലെങ്കിലും കാണുക എന്നുള്ള ഒരു മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചൊന്നും അല്ല അള്ളാഹു സുബത്തേല നബിസുല്ലാ അലൈഹി വല്ല തിർക്കരം കൊണ്ട് ഹൗദുൽ കവസരിൽ വെള്ളം വാങ്ങി ആ തണലിൽ നബിസലാഹി വസ്ലമെ തണലിൽ നാളെ അരിഷിൻ്റെ തണലിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ ഇത്തരം പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നബിസുലു അലൈഹി വസ്ലം ഞാൻ ഹജ്ജിന് പോകുന്നതിന് മുമ്പായിട്ട് നബിസുലു അലൈഹി വസ്ലമെ കാണാം ആ റൗല എന്ന് കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ടായി ഞാനങ്ങനെ എഴുതിയ ആധരവായ റസൂലിൻ കണ്ടൊന്നാ ചതീർഘാനോഹമുണ്ട് വീട്ടണേ അല്ല ൂട്ടണേ അല്ല മധുഹ് പറഞ്ഞവസാനിക്കാത്തൊരു മുത്തു റസൂലിൻ്റെ മഞ്ഞുളമക്ബറ കാണാൻ ആശയുണ്ട് വീട്ടണേ അല്ല വീതി കൂട്ടണേ അല്ല ആദരവായ റസൂലാവിൻ ഓമനറൗല കണ്ടൊന്നാശ തീർക്കാൻ മോഹമുണ്ട് വീട്ടണേ അല്ല വീധി കൂട്ടണേ അല്ല ആലമടങ്കൽ നിറഞ്ഞ റബ്ബിൻ മുറ്റ ഹീബുള്ള ആകപടപ്പിന് റഹ്മാക്കിയ മുത്ത് റസൂല മറഞ്ഞ മണ്ണ് മദീനാകൊള്ളേ മനസ്സ് തുടിക്കുന്നു മരിച്ചിടും മുമ്പൊരിക്കലവിടം കാട്ടിടണേയല്ല ആദരവായ റസൂലുല്ലാവിൻ ഓമന റൗല കണ്ടൊന്നാശ തീർക്കാൻ മോഹമുണ്ട് വീട്ടണേയല്ല വിധി കൂട്ടണേ അല്ല ഉമ്മത്തികളുടെ പേരു പറഞ്ഞവസാനം നബി ഉമ്മത്തികളുടെ പേരിൽ കണ്ണീരുതിർത്ത നബി ഉത്തമ സത്യമതത്തിൻ സത്ത് നബിയേ മുത്തിയ മണ്ണറ കാണാൻ ആവത് തന്നിടണം നീയേ ആദരവായ റസൂലിൻ കണ്ടൊന്നാശ തീർക്കാൻ മോഹമുണ്ട് വീട്ടണേയല്ല വിധി കൂട്ടണേയല്ല ആദം മുതലിന്നോളം വന്നൊരു പ്രവാചകന്മാരിൽ അനശ്വരം കളിയാടിയ ദീനിൻ പൂവളി വിരിമാറിൽ തെളിഞ്ഞുമിന്നി തിളങ്ങിടും പ്രഭമുത്ത് റസൂരുള്ള വിളങ്ങിടും മണിറൗല ദർശനമെളിയവനേ കല്ല ആദരവായ റസൂലവിൻ ഓമനറൗല രണ്ടൊന്നാശ തീർക്കാൻ മോഹമുണ്ട് വീട്ടണേയല്ല വിധി കൂട്ടണേയല്ല ഈ പാട്ട് എഴുതിയതിന് ശേഷമാണ് എനിക്ക് റൗലാ ഷെരീഫ് സിയാർത്ഥിയാൻ കഴിഞ്ഞത് എന്ന് വരുമ്പോൾ മത് ഗാനങ്ങൾക്ക് പ്രത്യേകത ഉണ്ടെന്നുള്ള എനിക്ക് ഒരു സംശയവും നമ്മൾ കരുതണ്ട നബി കരുതണ്ടാല് വസ്ലം പറ്റി അദ്ദേഹം പറഞ്ഞാലും പാടിയാലും എഴുതിയാലും എല്ലാറ്റിനും പ്രതിഫലം ദുനിയാവിലുണ്ട് ആഗ്രഹത്തിലുണ്ട് നമ്മൾ സല്ലാ വല മു മുഹമ്മദ് സല്ലാ അലൈഹി വസ്ലം എന്നൊരു കടലാസിൽ എഴുതി വെച്ചാൽ ആ കടലാസിൽ നിന്ന് മാഞ്ഞു പോകുന്ന കാലം വരെ നമുക്ക് തസ്ബീർ ചെയ്യുന്ന അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേ നമ്മളിപ്പോൾ ഇപ്പോൾ പറയുന്നത് നബി അല്ലാ അലൈഹി വസ്ലം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ താരിഖ് സ്വലാത്തിനൊക്കെ പറ്റിയൊക്കെ പറഞ്ഞ കാലത്ത് അതേ സ്ഥാനത്ത് നമ്മൾ ഒരു അമുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആളെ തള്ളിക്കളയാൻ പറ്റില്ല നബി അലൈഹി അല്ലാസ്ലം എന്താ പറഞ്ഞത് നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് നിൻ്റെ അയൽവാസി മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ ജൂതനാണോ എന്നൊന്നും നോക്കിയിട്ടല്ല നിൻ്റെ അയൽവാസി ആരാട്ടെ ഇവിടെ എവിടെയാണ് മതത്തിന് ഒരു എന്താ ആ സാഹോദര്യത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ആലോചിക്കണം ഇസ്ലാമിൻ്റെ സാഹോദര്യം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് പക്ഷേ അതെന്ന് മനസ്സിലാക്കാൻ ആളുകൾ ആരും തയ്യാറല്ല ആ തയ്യാറാകാത്തതിൻ്റെ പേരിലാണ് പലവിധ കുഴപ്പങ്ങളും പല നാടുകളിലും പല സ്ഥലങ്ങളിലും പല വ്യക്തികളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കാണാൻ കഴിയും ഇവിടെ എന്താ ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത് ഇന്നത്തെ പേപ്പറിൽ തന്നെ കണ്ടില്ലേ മക്കളെ ഒരു ഉമ്മാന ഒരു മോൻ തെ തല്ലിക്കൊന്നത് മദ്യപിച്ച് വന്നിട്ട് ഈ അമലാ മാസത്തിൽ ഈ വാടാന പിള്ളിയിലേ എന്താ മദ്യപാനം മനുഷ്യനെ ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് ചാടിക്കുന്ന സാധനമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ മറ്റ് സഹോദര സമുദായങ്ങളെ പഠിപ്പിക്കാൻ മനസ്സിലാക്കി കൊടുക്കാൻ സാഹോദര്യത്തിൻ്റെ മതമാണ് ഇസ്ലാം സ്നേഹത്തിൻ്റെ മതമാണ് ഇസ്ലാം സൗഹാർദ്ദത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഇസ്ലാമിനെക്കുറിച്ച് അവർക്ക് ബോധം വരുത്താൻ ഇന്നത്തെ മുസ്ലിമുകൾക്ക് ആർക്കും സാധ്യമല്ല സന്നദ്ധരല്ല എന്താ കാരണം നമുക്ക് നമ്മൾ കാണുന്നതല്ല നോ കുത്തക്കേട്ട് കാണിക്കേണ്ട അവിടെയൊക്കെ ഒക്കെ പേരാണ് പിന്നെ എങ്ങനെ നമ്മൾ അവിടെയോട് ഇങ്ങനെ പറയുക നമ്മൾ എന്തെങ്കിലും പറയാം നിങ്ങളെല്ലാം ഇത് കണ്ടില്ലേ പേപ്പറിൽ കണ്ടില്ലേ എന്നെല്ലാം പറയുന്നൊരവസ്ഥ വന്നു അപ്പം അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതെന്താ ഫുസയും ഒരു ജനതയുടെയും സ്ഥിതിയെ അള്ളാഹു മാറ്റുകയില്ല അവർ സ്വയമേവന്മാറുമ്പോൾ അല്ലാതെയും അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് ഇസ്ലാമിക മേഖലയിലൂടെ ജീവിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ ശ്രമിക്കണമെന്നും മറ്റ് സഹോദര സമുദായങ്ങളുമായിട്ട് നമ്മൾ വളരെ ഇൽഫത്തോടുകൂടി സ്നേഹത്തോടുകൂടി കഴിയണമെന്നും ഞാൻ ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഇന്നത്തെ വാക്കുകൾക്ക് ഞാൻ വിരാമിടുകയാണ് ഇൻഷു ഇനിയും നിങ്ങൾക്ക് സന്ധിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അലഹമുല്ലബുലമസ്സലാ വാരിക്കും വരഹമുല താലി വരക്കാത്തു